നമസ്കാരം. യൂറോപ്പിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ശേഷമാണ് പ്ലേഗ് എന്ന മഹാമാരി പെയ്തൊഴിഞ്ഞത്. കറുത്ത മരണം എന്നറിയപ്പെട്ട ഈ മഹാരോഗം 20 കോടിയിലേറെ ജീവനുകളാണ് അപഹരിച്ചത്. ഈ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷപ്പെടാൻ രാജ്യങ്ങൾ പല വഴികളും തേടി. രോഗികളുമായുള്ള സമ്പർക്കം പോലും പലരും ഭയന്നു. 1793 വെനീസിലേക്കെത്തിയ 2 കപ്പലുകളിൽ പ്ലേഗ് ബാധിതരുണ്ടായിരുന്നു. വൈകാതെ ഇത് പടർന്നു പിടിക്കാനും തുടങ്ങി. ഇതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മുന്നിൽ ഉത്തരവുമായി നിന്നത് ഒരു ദ്വീപായിരുന്നു. വെനീസിനും ലിഡോയ്ക്കും ഇടയിലുള്ള ഒരു ചെറുദ്വീപ്. അതിൻ്റെ പേരാണ് പൊവേലിയ. ഒരു കനാൽ വഴി 2 ഭാഗങ്ങളിലായി വിഭജിച്ച നിലയിലാണ് ഈ ദ്വീപിൻ്റെ സ്ഥാനം. 1.5 ലക്ഷത്തോളം പ്ലേഗ് ബാധിതരെയാണ് ഈ ദ്വീപിൽ മാത്രം കുഴിച്ചുമൂടിയത്. അതിൽ പലർക്കും ജീവനുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. മരണത്തിൻ്റെ വക്കിലെത്തിയവരെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ദ്വീപിലുപേക്ഷിച്ച് അധികൃതർ മടങ്ങി. ഒരിറ്റ് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിത ജീവിതത്തിനൊടുവിൽ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ മരിച്ചു വീണുവെന്നതിന് ഇപ്പോഴും ഔദ്യോഗികമായി കണക്കുകളില്ല. പക്ഷേ പൊവേലിയയിലെ മേൽമണ്ണിൻ്റെ പാതിയും അഴുകിപ്പൊടിഞ്ഞ മനുഷ്യ ശരീരമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 100 ആണ്ടുകൾക്ക് മുമ്പ് മനുഷ്യവാസമുണ്ടായിരുന്ന ഈ ദ്വീപ് പിന്നീട് പലരും കീഴടക്കി. അവർ ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. വെനീസിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനായി വാച്ച് ടവറും ഏതാനും വമ്പൻ കോട്ടകളും ഇവിടെ പണികഴിപ്പിച്ചതോടെയാണ് പിന്നെയും ദ്വീപിൽ ആൾതാമസമുണ്ടായത്. പക്ഷേ പ്ലേഗ് ബാധിതരെ കൂട്ടത്തോടെ കുഴിച്ചിട്ടതോടെ വെനീസ് അധികൃതർ പൂർണ്ണമായും ദ്വീപിനെ കൈയൊഴിഞ്ഞ അവസ്ഥയിലായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയോടെയാണ് പൊവേലിയ നിലനിൽക്കുന്നത്. അതേസമയം സാഹസികത മൂത്ത് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ പ്രദേശവാസികൾ ആരും അതിന് തയ്യാറാകില്ല. ഇനി ബോട്ട് കിട്ടണമെങ്കിൽ വൻ തുക തന്നെ കൊടുക്കേണ്ടി വരും. യാത്രികരെ ദ്വീപിലിറക്കി ആരും കാത്തു നിൽക്കുകയുമില്ല. നിശ്ചിത സമയം കഴിഞ്ഞ് തിരികെ വരാമെന്ന വാഗ്ദാനവുമായി ബോട്ടുകാർ സ്ഥലം വിടും. ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല, ശാന്തി കിട്ടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് ദ്വീപിൽ അലയുന്നതെന്നാണ് പറയുന്നത്. ലോകപ്രശസ്തരായ പ്രേതാന്വേഷകർക്ക് അവർ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനക അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് പൊവേലിയ ദ്വീപിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. അത്രയേറെ പ്രേതാനുഭവങ്ങളാണ് ഇവിടെ നിന്നും സാധാരണക്കാർക്കും പാരാനോർമൽ ഗവേഷകർക്കും അനുഭവിച്ചിട്ടുള്ളത്. ഇന്നും ദ്വീപിൽ പലയിടത്തും അസ്ഥികൾ പൊന്തി നിൽക്കുന്നു. പ്ലേഗിനെ ഉന്മൂലനം ചെയ്യാനുള്ള തിടുക്കത്തിൽ മനുഷ്യത്വം പോലും മറന്നിരുന്നു എന്നതിന് ഉദാഹരണമാണിത്. പാതി ജീവനുമായി ഇവിടെ വന്നിറങ്ങി മരിച്ചു വീണവർക്കാകട്ടെ പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരത്തിന് പോലും വിധിയുണ്ടായില്ല. അവർ മണ്ണിൽ തന്നെ അഴുകി തീരുകയായിരുന്നു. എന്നാൽ പ്ലേഗ് കൊണ്ടും തീർന്നില്ല ഈ പ്രേതദ്വീപിൻ്റെ ദുർവിധി. കറുത്ത മഹാമാരി ഇല്ലാതായെങ്കിലും പിന്നീട് ആർക്കെങ്കിലും മാറാരോഗങ്ങൾ ബാധിച്ചാൽ അവരെ കൊണ്ടുതള്ളാനുള്ള ഇടമായി മാറി പൊവേലിയ. സർക്കാരും ദ്വീപിനെ പറ്റി മറന്നു. അവിടുത്തെ കോട്ടകളെല്ലാം കാട് കയറി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെയാണ് 1922 പൊവേലിയയിലെ കെട്ടിടങ്ങൾ മാനസികാരോഗ്യ ആശുപത്രിയായി വികസിപ്പിക്കാമെന്ന ആശയം ഉടലെടുക്കുന്നത്. ഒരു ഡോക്ടറെയും അവിടേക്ക് ഇതിനായി നിയോഗിച്ചു. എന്നാൽ രോഗികളായി എത്തിയവരെ പരീക്ഷണത്തിനുള്ള ഗിനിപ്പന്നികളായാണ് ആ ഡോക്ടർമാർ കണ്ടത്. അവിടേക്ക് എത്തുന്നവരെല്ലാം ചികിത്സാ പരീക്ഷണത്തിന്റെ ഫലമായി മാനസിക നില താറുമാറാകുകയോ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. ഒരിക്കൽ ഇവിടേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തതിനാൽ എന്ത് പരീക്ഷണവും നടത്താനുള്ള അവസരവും ഉണ്ടായിരുന്നു ഡോക്ടർമാർക്ക്. പക്ഷെ അധികകാലം ഇത് തുടർന്നില്ല. ദ്വീപിലെ ക്യൂറ്റൻ ബെൽറ്റവറിന് മുകളിൽ നിന്ന് ചാടി ഡോക്ടർ ഒരു രാത്രി ആത്മഹത്യ ചെയ്തു. പൊവേലിയയിലെ ആത്മാക്കളാണ് ആ മരണത്തിന് പിന്നിലെന്നാണ് ഇന്നും ജനം വിശ്വസിക്കുന്നത്. ഇപ്പോഴും പാതിരാവുകളിൽ ദൂരെ ദ്വീപിൽ നിന്നും ബെൽറ്റവറിലെ മണിയുച്ചകൾ കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയാറുണ്ട്. എന്നാൽ ടവറിലെ കൂറ്റൻ മണി എന്നേ അപ്രത്യക്ഷമായി എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ 1968 ശേഷം സർക്കാർ ദ്വീപിനെ പൂർണ്ണമായും കൈയഴിഞ്ഞു. അങ്ങനെ ഹൊറർ സിനിമകളെ പോലും വെല്ലുന്ന വിധം പ്രേതസ്വാധീനം നിറഞ്ഞ ദ്വീപായി പൊവേലിയ മാറുകയായിരുന്നു. കെട്ടിടങ്ങളെല്ലാം തകർന്നു, പലതും കാട് കയ്യേറി. പലയിടത്തും മണ്ണിളകി ശവകുടീരങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു. കൂട്ടിയിട്ട നിലയിൽ അസ്ഥികൂടങ്ങളും നിറഞ്ഞു. ഇവിടേക്ക് യാത്രാനുമതി നൽകാൻ സർക്കാരും ബോട്ട് യാത്രയ്ക്ക് തയ്യാറാകാതെ പ്രദേശവാസികളും നിലകൊണ്ടതോടെ ദ്വീപിൻ്റെ ഭീകരത പിന്നെയും ഏറുകയായിരുന്നു. പാരാനോർമൽ ഗവേഷകർക്ക് പൊതുവായി പറയാനുള്ള ഒരു കാര്യം, ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ ഒട്ടേറെ കണ്ണുകൾ തങ്ങളെ തുറച്ചു നോക്കുന്ന അനുഭവം ഉണ്ടാകുന്നു എന്നതാണ്.
നടക്കുന്നതിനിടെ ആരോ തള്ളിയിടുക, ശരീരത്തിൽ നഖം കൊണ്ട് കോറുക എന്നീ കുഴപ്പങ്ങളുമുണ്ട്. ഇരുട്ടിൽ നിന്ന് ചെവി തുളയ്ക്കും വിധം അലറിക്കരച്ചിലുകൾ സഹിക്കാനാകാതെ രാജ്യരായ്മാനം ദ്വീപ് വിട്ടോടിയവരും ഏറെയാണ്. അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടെങ്കിൽ ദ്വീപിലേക്ക് പോകരുതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.